എടി പൊട്ടി, ജോലിയൊന്നൊരു വിഷയമല്ല. ഒരു പകൽ മാനിന്റെ ചതിക്ക് കാവ്യേച്ചിയുടെ മുന്നിൽ തെളിവുണ്ടാക്കുന്നതാ എന്റെ മുഖ്യ ലക്ഷ്യം. അതുപോലെ ജീവ ഒരു ഫ്രോഡല്ലെന്നും എനിക്ക് തെളിയിക്കണം. പിന്നെ ജോലി, നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ഇത്രയും കാലം ചതിക്കായിരുന്നു എന്ന് ജീവയ്ക്ക് ബോധ്യമായാൽ ജോലിയൊക്കെ തിരിച്ചു കിട്ടില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഒക്കെ ശരിയാവൂടി, ഞങ്ങളില്ലേ കൂടെ? എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാം, മറ്റന്നാ കാണാം. ഓക്കേടാ, ശരിയടി, ബൈ. ശരി എന്നാ, ബൈ. ശരി. ടെൽ മീ മിസ്റ്റർ ഫ്രാൻസിസ്. ഓ സോറി സോറി, അത് ഫോർവേഡ് ചെയ്തെന്നാണ് ഞാൻ കരുതിയത്. ഇന്ന് തന്നെ അയക്കാം. ഐ എം എക്സ്ട്രീംലി സോറി. താങ്ക്സ് എ ലോട്ട്. ആൻഡി, ഒന്ന് വന്നേ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സർ, സ്മിതയെ ഏൽപ്പിച്ചതാ. ഹെഡേക്ക് ഉണ്ടോ സർ? കുറെ ദിവസമായിട്ട് എന്നും തലവേദനയാ. അതായത് കീർത്തി പോയതിനു ശേഷം അല്ലേ സർ? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാലും എന്റെ സ്പീഡും ചുറുചുറുക്കും ഒന്നും പോരാഞ്ഞിട്ടാണല്ലോ സാർ കീർത്തി അപ്പോയിന്റ് ചെയ്തത്. സ്മിത അവിടെ ഇല്ലേ? തൽക്കാലം സെക്രട്ടറിയുടെ ചാർജ് അവൾക്ക് കൊടുത്താലോ? എങ്കിൽ അധികം വൈകാതെ ഓഫീസിന് ഷട്ടറിട്ട് എല്ലാവർക്കും വീട്ടിലിരിക്കാം. വാട്ട്? കുറച്ച് ദിവസമായി ഞാനൊരു സംശയം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മതിയായ തെളിവുകൾ കയ്യിലില്ലാതെ ഒരാളെ കുറ്റവാളിയാക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. ഇന്നെനിക്ക് എന്റെ സംശയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? ഈശ്വരമഠം സിനിമാസിന്റെ മൾട്ടിപ്ലക്സ് ലേലത്തിന്റെ എമൗണ്ട് എതിർ ഗ്രൂപ്പുകാർ അറിഞ്ഞത് കീർത്തി വഴിയല്ല, സ്മിത വഴിയാ. ഞാനിന്ന് ലീവായിരുന്നതുകൊണ്ടാ പാവം കീർത്തി പെട്ടുപോയത്. അല്ലെങ്കിൽ അന്ന് തന്നെ സ്മിതയുടെ കള്ള ഞാൻ പൊളിച്ചേനെ. ലേലത്തുക കീർത്തി ടൈപ്പ് ചെയ്ത ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചാ സാറിനെ കാണാം. കീർത്തിയുടെ പിന്നിൽ എന്തോ സംശയം ചോദിക്കാനെന്ന മട്ടിൽ സ്മിത വരുന്നതും കമ്പ്യൂട്ടറിൽ ശ്രദ്ധിക്കുന്നതും കണ്ടു നോക്ക് സർ. ദാ രണ്ടര മണി മുതലുള്ള ഫുട്ടേജ് നോക്കിയാൽ മതി. രണ്ട് 35 ഇങ്ങനെ ഒരു കാര്യം നടന്നത് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എന്നാലും സ്മിത ചതിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. യെസ്, ഇതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരിയാണെന്ന് വിധിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സാറിന്റെ കയ്യിൽ നിന്ന് കീർത്തിക്ക് ആ ആനുകൂല്യം കിട്ടിയില്ല. പാവത്തിനെ സാറ് കണ്ണും പൂട്ടി പിരിച്ചുവിട്ടു. അവള് പാവമാണെന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് മാഗേന്റി പറയുന്നത്? ചതിച്ചത് സ്മിതയാണെന്ന് ഞാൻ കരുതുന്നില്ല. എത്ര വർഷമായിട്ട് ജോലി അവളുടെ. ചതിച്ചത് സ്മിതയാണെന്ന് ഞാനും പറഞ്ഞില്ല. പക്ഷെ 2:35 കോഡ്സ് എമൗണ്ട് ശ്രദ്ധിച്ച അവളുടെ മൊബൈലിൽ നിന്ന് 2:36 ഒരു മെസ്സേജ് പോയി. നമ്മൾ കോട്ട് ചെയ്ത എമൗണ്ട് ആണ് അതിലുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് അവളുടെ മൊബൈൽ പരിശോധിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാ സാറിനോട് പറയാൻ വൈകിയത്. അവളാ മെസ്സേജ്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട.
അഡ്വാൻസ് 25,000 രൂപ കൂടി അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടച്ചോളാം. കാശ് എന്റെ കയ്യിലുണ്ട്. ശരി. എവിടെ നിന്നാ പണം കിട്ടിയ? ശ്രീകുട്ടൻ എന്നെ ഏൽപ്പിച്ചതാ മോളെ. കഴിഞ്ഞ തവണ 50,000 രൂപ അടയ്ക്കാൻ പറഞ്ഞപ്പോ ശ്രീ പറഞ്ഞത് വക്കീൽ ഓഫീസ് തുടങ്ങാൻ മാറ്റിവെച്ച കാശ് മുഴുവൻ ഇതിന് എടുത്തു എന്നാണല്ലോ. പിന്നെങ്ങനെ ഇപ്പൊ കയ്യില് ക്യാഷ് വന്നത്? അതൊന്നും എനിക്കറിയില്ല മോളെ. അത്യാവശ്യത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 40,000 രൂപ അവൻ എന്നെ ഏൽപ്പിച്ചു. ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും അത്യാവശ്യം? ആ അതെ. എനിക്ക് വൈകണ്ട, പണം ഇങ്ങനെ തന്നാ ഞാൻ കൊണ്ടുപോയി അടച്ചിട്ട് വരാം. വേണ്ട മോളെ, ഞാൻ കൊണ്ടുപോയി അടച്ചോളാം. മോളെ ഞാൻ കാരണം എല്ലാവർക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ? നീ കാരണമല്ല ബുദ്ധിമുട്ടായത്, നീ കാണിച്ച ബുദ്ധിമോശം കാരണോ. ഞാനങ്ങ് മരിച്ചാ മതിയായിരുന്നു, എന്തിനാ എന്നെ തിരിച്ചുകൊണ്ടുവന്ന്? മെഡിക്കൽ സയൻസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു ചെറിയ മുറിവ് പോലും ജീവൻ ആപത്താകുമെന്ന് പറഞ്ഞതാ. എന്നിട്ടോ ലിറ്റർ കണക്കിന് ചോര പോയിട്ടും ജന്മം ബാക്കിയാ. ഞങ്ങൾ എല്ലാവരും കണ്ണീരും പ്രാർത്ഥനയുമായി നിന്റെ തിരിച്ചു വരവിനെ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വർത്താനം നീ പറയരുത്, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. എനിക്കറിയാം കാവ്യ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി ഒരിക്കലും ബുദ്ധിമോശം കാണിക്കേയില്ല. മുമ്പ് നീ എനിക്ക് വാക്ക് തന്നതാ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേയില്ല എന്ന്, എന്നിട്ടും ഞരമ്പ് മുറിച്ചില്ലേ? നിന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇല്ല കാവ്യ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി അവിവേകമൊന്നും കാണിക്കില്ല. ആർക്ക്? ഞാനൊരു നീണ്ട ഉറക്കത്തിലായിരുന്നല്ലേ നിങ്ങളെല്ലാം കരുതിയത്. ആ സമയത്ത് എന്താ നടന്നെന്നറിയോ? കയ്യിലെ ഞരമ്പ് മുറിച്ചപ്പോ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു, പിന്നെ അതൊരു സുഖമായി. ഭാരമില്ലാത്തൊരു അപ്പൂപ്പൻ താടി പോലെ ഞാനിങ്ങനെ പറന്നു പോവാ. ചുറ്റും വെളുത്ത മേഘങ്ങൾ പറന്ന് പറന്ന് ആകാശത്തിനപ്പുറത്തെ മാലാഖമാരുടെ അടുത്തെത്തിയപ്പോ അമ്മയെന്നൊരു വിളി കേട്ടു. ഭൂമിയെന്നൊരു കുഞ്ഞെന്നെ വിളിച്ചതാ. പെട്ടെന്നൊരു തുരങ്കത്തിലൂടെ പാഞ്ഞു പോകുന്ന പോലെ തോന്നി. കണ്ണു തുറന്നപ്പോ ചുറ്റും മാലാഖമാര്. എന്റെ കുഞ്ഞിന്റെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. അവരെന്നെ പിടിച്ചു കിടത്തി. ഞാൻ കുതറി. പിന്നെയാ മനസ്സിലായത് അവര് നേഴ്സുമാരാണ്. നിനക്ക് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് സെന്റിമെന്റ്സ് തോന്നി തുടങ്ങിയോ? എനിക്കിനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് കുഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം ഈ കുഞ്ഞ. ഐസ്വയിൽ ബോധം വീണ് കിടന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് കൂട്ടിന് ഈ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. എന്നോട് പറഞ്ഞു അമ്മ ഇനി അരുതാത്തൊന്നും ചെയ്യരുതെന്ന്. ഞാൻ വാക്കുകൊടുത്തു, നിനക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കുമെന്ന്. നിനക്ക് ജീവിക്കാൻ പ്രത്യാശ തരുന്നത് നിന്റെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് എനിക്കും പ്രിയപ്പെട്ടതായിരിക്കും. എന്നെ ചതിച്ചവനോട് എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് കോടതിയിലല്ല, എന്റെ മോനെ അല്ലെങ്കിൽ മോളെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിക്കൊണ്ടാ. ശരിയാ, എന്നാലും കേസ് നടത്തണം മോളെ. നിന്റെ കുഞ്ഞിന്റെ പിതൃത്വം അംഗീകരിക്കപ്പെട്ടേ പറ്റൂ. അവനായാലും അവളായാലും അഭിമാനത്തോടെ പറയണം, മഹാവൃത്തികെട്ടവനാണെങ്കിലും നാലാൾ അറിയുന്ന ഒരു അച്ഛൻ എനിക്കുണ്ടെന്ന്. വേണ്ടേ? വേണം. അതിനുവേണ്ടി എന്ത് മാനക്കേട് സഹിക്കാനും ഞാൻ തയ്യാറാ. ഏട്ടനും കാവ്യം ധൈര്യമായി കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞാൻ ഒപ്പം തന്നെയുണ്ട്. കമ്പനിയുടെ രഹസ്യം എതിർ ഗ്രൂപ്പിന് ചോർത്തി കൊടുത്തത് നീയാണല്ലേ? പറയടി, നമ്മുടെ കോട്ടഡ് എമൗണ്ട് ശബരി സിനിമാസിന് ചോർത്തി കൊടുത്തത് നീയല്ലേ? എനിക്കൊന്നും അറിയില്ല സർ, നമ്മുടെ കോട്ടഡ് എമൗണ്ട് ഞാൻ എങ്ങനെ അറിയാനാ? സാറിന് കീർത്തിക്ക് മാത്രമല്ലേ അതറിയാവുന്ന.
കൊരണം പുകച്ചരണം തരാത്തതേ നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാ അതറിഞ്ഞുകഴിയുമ്പോ അറിയണ്ടായിരുന്നു സാറിന് തന്നെ തോന്നും. നീ എന്നെ കളിയാക്കണോ? അല്ല സർ. സർ, ഇവള് മെസ്സേജ് ചെയ്തത് ശിവസാറിനാണ്. ഈശ്വരമ്മയുടെ സിനിമാസിനെ ചതിക്കാൻ വേണ്ടിയാണ് ശിവസാർ ഇത് ഉപയോഗിച്ചതെന്ന് എനിക്ക് പിന്നെയാ സാർ മനസ്സിലായത്. പച്ചക്കള്ളം, കുറെ കാലം മുൻപും നീ ഇതുപോലെ ഒരെണ്ണം ചോർത്തിയതല്ലേ? അതും ശിവസാർ പറഞ്ഞിട്ട് ചെയ്തതാ. കീർത്തിയെ പറഞ്ഞു വിട്ടപ്പോഴേ ഇത്രയും സീരിയസ് പ്രശ്നം അറിഞ്ഞത്. ശിവ നിനക്ക് എത്ര രൂപ തന്നു? ഒന്നും തന്നില്ല സർ. ശരിയായിരിക്കും സാർ. സാറിന്റെ സെക്രട്ടറി പോസ്റ്റ് ആയിരുന്നു ഇവളുടെ ലക്ഷ്യം. കീർത്തി വരും മുമ്പേ തന്നെ ശിവസാർ അങ്ങനെ ഒരു ഓഫർ ഇവൾക്ക് കൊടുത്തിരുന്നു. ഈ കമ്പനിയോടും എന്നോടും ഇത്രയും ദ്രോഹം ചെയ്ത ഒരാളെ ഞാൻ സെക്രട്ടറി ആക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും. ശിവ വിചാരിച്ചാലൊന്നും രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. ആന്റി, കീർത്തിയുടെ കാര്യത്തിൽ തെറ്റുപറ്റി, വലിയ തെറ്റുപറ്റി. ഇനി എന്താ ചെയ്യാം? തിരിച്ചെടുക്കുന്നതാ പോം വഴി. അവൾക്കും തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ അവളെ വിളിച്ച് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ. സാർ തന്നെ വിളിച്ച് ഒരു അപ്പോളജി പറഞ്ഞിട്ട് വരാൻ പറയുന്നതല്ലേ നല്ലത്. യെസ്, അത് തന്നെയാ വേണ്ടത്. ഞാൻ ഈവനിങ് അവളെ വിളിച്ചോളാം. സാർ, സ്മിതയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? തൽക്കാലം രണ്ടാഴ്ചക്ക് സസ്പെൻഡ് ചെയ്യാം. അവള് പറഞ്ഞ പോലെ ശിവയുടെ പ്രലോഭനത്തിന് വഴങ്ങി ചെയ്തതാണെങ്കിൽ ചെറിയ ശിക്ഷ മതി. കീർത്തിയോട് ചെയ്ത തെറ്റ് ഒരാളോട് കൂടി ആവർത്തിക്കണ്ടല്ലോ. ശരി സർ. മൊബൈൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാതെ അമ്മയ്ക്ക് ഒരു സഹായം ചെയ്തേ. ഇതങ്ങോട്ട് ശ്രീയത്തിനെ കൊണ്ട് കൊടുത്തേ. എഴുന്നേക്ക്. എന്ത്, അസമയത്ത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അതും രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്നിടത്ത് കയറി ചെല്ലുന്നത് ശരിയാണോ അമ്മേ? ഇങ്ങനെ മുടന്തിനെ പറയാതെ പറയുന്ന കേക്കങ്ങോട്ട്. അമ്മ കൊണ്ടു കൊടുത്തിട്ടോ? ഞാൻ പിന്നെ കൊടുത്തോളാം. അമ്മ ഫോൺ ഇങ്ങിത്താ. പിന്നെ കൊടുക്കാമെന്നോ? അവർക്ക് ഇപ്പൊ കഴിക്കാനുള്ള കഞ്ഞിയായത് ശാരദേച്ചി ശ്രീക്കുട്ടിക്കും. ഇതുകൊണ്ട് വേണം അവനിനി ഹോസ്പിറ്റലിൽ പോവാൻ. എന്ത് കഷ്ടം. അത് തുളുമ്പാതെ കൊണ്ടുപോകും. ഒരു യുദ്ധം ചെയ്ത പോലെ. ഈ പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ജീവിക്കണമെങ്കിൽ എന്തൊരു പാട ദൈവമേ. സിദ്ധാർത്ഥ സാറ് ജോലിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇയാളെന്തിനാ ഇവളെ വിളിക്കുന്നേ? ഇനി ജോലിക്ക് തിരിച്ചു വിളിക്കാനും മറ്റോ ആണെങ്കിൽ ആ ശ്രമം മുളയിലേ നുള്ളുന്നതാ നല്ലത്. നിങ്ങൾ എന്തിനെ പിന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? ജോലി എന്ന് പറഞ്ഞു വിട്ടതോടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നല്ലേ? കീർത്തി, ഞാൻ കീർത്തി അല്ല, അവിടെ അമ്മയെ സംസാരിക്കുന്നേ. ഓ സോറി ആന്റി, ഞാൻ കീർത്തിയാണെന്ന് തെറ്റിദ്ധരിച്ചു. കീർത്തി അവിടെ ഇല്ലേ? കീർത്തി ഇനി ആരും വിളിക്കണ്ട. അവൾക്കിനി ആ കമ്പനിയായിട്ട് ഒരു കണക്ഷനും വേണ്ട. ആന്റി, നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ആക്ച്വലി ഞാൻ കീർത്തിയോട് സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താ ഞാൻ അവളെ ഡിസ്മിസ് ചെയ്തത്. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോലെ സംസ്കാരശൂന്യരായ ആൾക്കാരുടെ കമ്പനിന്ന് അവളെ പറഞ്ഞു വിട്ടത് എന്തായാലും നന്നായി. ആന്റി, മൈൻഡ് യുവർ വേർഡ്സ്. ഫോൺ വിളിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാത്ത നിങ്ങൾ സംസ്കാരത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഓഹോ, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ? എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? ഫോൺ വിളിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാത്ത നിങ്ങൾ സംസ്കാരത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഓഹോ, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ? എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? ആ
നിങ്ങളും നിങ്ങളുടെ ജീവയൊക്കെ സംസ്കാരമില്ലാത്തവർ തന്നെ. നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് അറപ്പ. ആരോടാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓക്കെ, കീർത്തിയുടെ ഡിസ്മിസൽ പിൻവലിച്ചു എന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ഇനി പിൻവലിക്കുന്നില്ല ഒരിക്കലും. ഗുഡ് ബൈ. കൾച്ചറൽ ഫെലോസ്, ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവരെ ജോലിക്ക് വെക്കാതിരിക്കുന്നതാ നല്ലത്. അമ്മയോട് ഞാൻ ചോദിക്കുന്നേ, എന്റെ ഫോണിൽ ആരാ വിളിച്ചെന്ന്. അതിന് നീ എന്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്റെ പഴയ ബോസ് എന്തോ അയാളുടെ പേര് സിദ്ധാർത്ഥ്, തയാളെ വിളിച്ച്. ആര്? സിദ്ധാർത്ഥ് സാറോ? അയാള് തന്നെ. ശരിക്കും കൊടുത്തിട്ടുണ്ട്, കൊറേ നീയും കേട്ടോണല്ലോ. സാർ എന്തിനാ അമ്മ വിളിച്ച? അതെനിക്കെങ്ങനെ അറിയാം? പിന്നെ നിന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലേ, അതിന്റെ ദേഷ്യം ഞാനങ്ങ് തീർത്തു. അത് പോട്ടെ, നീ ഇത് പറ, പിന്നെ കഞ്ഞി കൊണ്ട് കൊടുത്ത ശ്രീജിത്തിന്. നീ ചെന്നപ്പോ ശ്രീജിത്ത് ഹോസ്പിറ്റലിൽ റെഡി ആയിട്ട് നിൽക്കായിരുന്നല്ലേ. ഒരു താമസം ആയില്ല, ഞാൻ കഞ്ഞി കൊടുത്തിട്ട് തിരിച്ചു വന്നു. അത് പറഞ്ഞമ്മ വിഷയം മാറ്റാന്ന് കരുതണ്ട. ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വന്ന കോള് അമ്മ എന്തിനാ അറ്റൻഡ് ചെയ്തത്? സാറ് വിളിച്ചത് എന്നെയല്ലേ, പിന്നെ എന്തിനാ അമ്മ സംസാരിച്ചത്? അത് പറ. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് അമ്മ എറിയാതെ വേണ്ടാത്തരത്തിന് പോയ ഒരു പെണ്ണിന്റെ അവസ്ഥ നീ കണ്ടില്ലല്ലോ. അങ്ങോട്ട് നോക്ക്, ഹോസ്പിറ്റലില് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഈ ജന്മം മുഴുവൻ ശാരദേച്ചിക്കും ശ്രീജിത്തിനും നിന്റെ ചേച്ചിക്കും ഒക്കെ ബാധ്യത അവള്. അറിയോ, നീയും അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഫോൺ എടുത്തതും നിന്റെ സാറിനോട് കണക്കിന് പറഞ്ഞു കൊടുത്തതും. അങ്ങനൊരു ചതിക്കുഴി വിടാനേ ഞാൻ ശ്രീകുട്ടി പോലെ മണ്ടിയല്ല. ഇങ്ങനെ ഓവർ സ്പോട്ട് ആണെന്ന് വിചാരിച്ച് നടക്കുന്നവരാ ആദ്യം കുഴിയിലോട്ട് വീഴുന്നത്. അമ്മ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എനിക്ക് വന്ന കോൾ എടുത്തത് ഒട്ടും ശരിയായില്ല. ശരിയായില്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കടി. ചോദിക്കാൻ വരുന്നവരോട് ഞാൻ കൊടുത്തോളാം മറുപടി. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അമിത സ്വാതന്ത്ര്യം എടുത്താ ഞാൻ ഇനി കൈകടത്തോടി. നിന്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് എന്റെ അവകാശമാണ്. എന്താ അമ്മേ, എന്താ ഇവിടെ പ്രശ്നം? നിന്റെ അനിയത്തി ആ പഴയ ബോസില്ലേ സിദ്ധാർത്ഥ്, അയാള് വിളിച്ചിരുന്നു. ഞാനാ ഫോൺ അറ്റൻഡ് ചെയ്തേ. അയാളോട് നാല് വർത്താനം ഞാൻ പറഞ്ഞു, അതിവ കിട്ടപ്പെട്ടില്ല. അതാ എനിക്ക് വന്ന ഫോൺ അമ്മ എടുത്തത് ശരിയാണോ ചേച്ചി എന്ന് പറ. എന്തിനാ മോളെ അതിനിങ്ങനെ വെറുതെ ബഹളം വെക്കുന്നേ? എന്തായാലും ആ ജോലിയും ഈശ്വര മഠത്തിന്റെ ഓഫീസും ഒക്കെ അടഞ്ഞ ചാപ്റ്റർ അല്ലേ, അത് വിട്ടേക്കടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്റർ അടഞ്ഞതല്ല. ജോലി തിരിച്ചു കിട്ടിയാൽ ഞാൻ പോവും, പോയിരിക്കും. ആ കമ്പനിയിലോട്ടൊന്നും പറഞ്ഞ ഈ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയുണ്ടല്ലോ. നിന്റെ രണ്ട് മുട്ടുകാലും ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം, ഒടിക്കും. പല പ്രാവശ്യം നിങ്ങൾ എല്ലാരും കൂടി എന്നെ ജോലി രാജിവെപ്പിക്കാൻ ശ്രമിച്ചതാണല്ലോ, എന്നിട്ട് നടന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാ ഇത്തവണ കാലൊടിക്കും കൈയൊടിക്കും എന്നൊക്കെയുള്ള വെല്ലുവിളിയില്ലേ, വെള്ളത്തി വരച്ച വര പോലെ മാഞ്ഞു പോവും. മോളെ, ആ കമ്പനി അവിടുത്തെ ആളുകളും ഇത്ര കുഴപ്പക്കാരാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? കുഴപ്പക്കാരൻ ശിവ മാത്രാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ. ഇനി ജീവൻ പ്രശ്നക്കാരനാണെന്ന് ഇരിക്കട്ടെ, ആ രണ്ടുപേരുടെ മുമ്പിലേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ലല്ലോ. ഇനി ജീവൻ പ്രശ്നക്കാരനാണെന്ന് ഇരിക്കട്ടെ, ആ രണ്ടുപേരുടെ മുമ്പിലേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ലല്ലോ. എന്റെ ബോസ് സിദ്ധാർത്ഥ് സാറ് ഒരു ജെന്റിൽമാനാ, എനിക്കത് മാത്രം അറിഞ്ഞാ മതി. സാറിനോട് സംസാരിച്ച് എന്റെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാന്ന് ഓഫീസിലെ മാഗി ആന്റി എനിക്ക് വാക്ക് തന്നതാ. അതനുസരിച്ച് എന്നെ ജോലിക്ക് തിരിച്ചെടുത്തു എന്ന് പറയാനാണ് സിദ്ധാർത്ഥ് സാറ് വിളിച്ചതെങ്കിൽ ഞാൻ പോയിരിക്കും. ആരെതിർത്താലും ഞാൻ പോയിരിക്കും. അഹങ്കാരി, പറഞ്ഞിട്ട് പോന്ന കേട്ടില്ലേ. അയാള് വിളിച്ചതേ ഡിസ്മിസൽ പിൻവലിച്ചു എന്ന് പറയാൻ വേണ്ടിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒക്കെ അറിഞ്ഞോണ്ട് നമ്മൾ എങ്ങനെയാ വാശം പിടിച്ച് ഓഫീസിലേക്ക് വിടുന്നേ? അമ്മ വിഷമിക്കണ്ട, വാശി അവൾക്ക് മാത്രമല്ലല്ലോ നമുക്കുമില്ലേ. കഴിഞ്ഞ സന്ദർഭങ്ങളിലെ പോലെ അല്ല ഇപ്പോ. ഒരു കാരണവശാലും ഇനി അവളെ ആ കമ്പനിയിലേക്ക് നമ്മൾ അയക്കുന്നില്ല. ഇത് നമ്മൾ രണ്ടുപേരുടെയും തീരുമാനമോ? അവള് വഴക്കുണ്ടാക്കട്ടെ, കുത്തുവാക്കും പറയട്ടെ, നമ്മൾ ഒരുമിച്ച് നേരിടും. ഷോ,
അമ്മയൊന്ന് സമാധാനിക്കമ്മേ. സിദ്ധാർത്ഥ് സാർ നിന്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. എന്നോടെല്ലാം പറഞ്ഞു. ഞാൻ ഓഫീസിൽ തന്നെയുണ്ട്. 7:30 ആയിട്ടും സാറും ആന്റിയും ഓഫീസിൽ നിന്ന് പോയില്ലേ? നീ പോയതിന് ശേഷം 9 മണിയായാലും ജോലി തീരാറില്ല. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും എന്താ പ്രയോജനം? പരാതി ബാക്കി. എന്നെ കൊണ്ട് മടുത്തു. റിസൈൻ ചെയ്താലൊന്ന് ആലോചിക്കുക. അങ്ങനൊന്നും വിചാരിക്കണ്ട ആന്റി. ആന്റി കൂടി പോയാ സിദ്ധാർത്ഥ് സാർ കൂടുതൽ കഷ്ടത്തിലാവും. അതറിയാവുന്നതുകൊണ്ടാ പിടിച്ചേക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇന്ന് സാറ് വിളിച്ചപ്പം നിന്റെ അമ്മ സംസാരിച്ച രീതി ഒട്ടും ശരിയായില്ല. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ എന്ത് സംസ്കാരശൂന്യത എന്നോട് കാണിച്ചിട്ടുള്ളത്? സോറി ആന്റി, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അവരൊക്കെ പഴഞ്ച ചിന്താഗതിക്കാരല്ലേ. സാറിനെ ഇൻസൾട്ട് ചെയ്തതിന് ഞാൻ അമ്മയ്ക്ക് ശരിക്കും ഡോസ് കൊടുത്തു. സാറെന്തിനാ ആന്റി വിളിച്ചത്? നമ്മുടെ കോർട്ട് എമൗണ്ട് പുറത്തുപോയ കേസിൽ നീ ഇന്നസെന്റ് ആണെന്ന് ഞാൻ സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സ്മിത കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതെ, നിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി സാർ വിളിച്ചത്. എങ്കിൽ ഞാൻ സാർ വന്ന് തിരിച്ചു വിളിക്കട്ടെ? ഇനി നീ വിളിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ശ്രീകുട്ടി ഇവൾക്കുള്ള ഇരയാകാനാണോ?